ചെയ്യാവുന്ന എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഫിഷ് കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള 1 കിലോ മീൻ മുറിച്ചു വെച്ചിരിക്കുന്നത്, അതിനുവേണ്ടി 6 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 4 വെളുത്തുള്ളി അരിഞ്ഞു വെച്ച്, പിന്നെ 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. പിന്നെ കറിവേപ്പില. ഇതിനാവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഫിഷ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പിന്നെ കുടമ്പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഞാൻ വെളിച്ച എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഉലുവ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും ഫിഷ് മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊരു നല്ല കളറാവുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പായി പോകും. തീ കൂടിപ്പോയാൽ കരിഞ്ഞ വെച്ച് ടേസ്റ്റ് ആവും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ. ഇത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനാവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ മൂടി കിടക്കാത്ത വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അതാവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാം. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന അതേ അളവിൽ തന്നെ പൊടികളൊന്നും ഉപയോഗിക്കണമെന്നില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി.